സിനിമ മേഖലയിൽ ആരും വേഷം നൽകാത്ത സാഹചര്യത്തിൽ സംസ്ഥാനത്തെ ബി ജെ പിയിൽ സ്ഥാനമുറപ്പിക്കാൻ കൃഷ്ണകുമാർ നടത്തുന്ന പിടാപാട് ചില്ലറയല്ല. എന്തു ചെയ്യാം, സിനിമയിലെ പോലെ തന്നെ ബി ജെ പിയിലും മുതിർന്ന നേതാക്കൾ ആരും അടുപ്പിക്കാത്തതിനാൽ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലാണ് ചവിട്ട് നാടകം നടത്തുന്നത്. ഫേസ്ബുക്കിൽ കൃഷ്ണകുമാർ മാത്രമല്ല കുടുംബവും സജീവമാണ്. ഇതിപ്പോൾ പറയാൻ കാരണം കൃഷ്ണകുമാർ പങ്കുവച്ച ഒരു കുറിപ്പാണ്. നേരത്തെ മാറുന്ന മേൽവിലാസങ്ങൾ എന്നും പറഞ്ഞ് പങ്കുവച്ച കുറിപ്പിൽ ജീവിതത്തിൽ സംഭവിച്ച നേട്ടങ്ങളും സന്തോഷങ്ങളും ആദ്യ ജോലിയുമെല്ലാം തുറന്നു പറഞ്ഞിരുന്നു. തങ്ങളുടെ കുടുംബത്തിലുണ്ടാകുന്ന കാര്യങ്ങൾ പോലും, ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും പങ്കുവയ്ക്കാറുണ്ട്. സിനിമാ ജീവിതത്തിനൊപ്പം രാഷ്ട്രീയ പ്രവർത്തനത്തിലും സജീവമാകാൻ ആഗ്രഹിച്ചാണ് ബി ജെ പിയിൽ ചേർന്നത്. അതോടെ സിനിമയിൽ നിന്നും ഔട്ടായി, ആരും വിളിക്കാതായി. ഇപ്പോൾ അവിടെയുമില്ല ഇവിടെയുമില്ലാത്ത അവസ്ഥ. ബി ജെ പിയിലോട്ട് വന്നത് തന്നെ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയാണെന്ന് വിരോധികൾ പറയുന്നുണ്ടെങ്കിലും അതൊന്നും അദ്ദേഹം മൈൻഡ് ചെയ്യുന്നില്ല. ഏതായാലും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റൊക്കെ ഒപ്പിച്ചെടുത്തു. തിരുവനന്തപുരം സെൻട്രലിൽ നിന്നും ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിച്ചു. ദയനീയമായി ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ തോറ്റ് തൊപ്പിയിട്ടു. ഇനി തിരുവനന്തപുരം പാർലമെൻ്റ് സീറ്റാണ് ഇതിയാൻ്റെ നോട്ടം. അതിനായി കളമൊരുക്കി കാത്തിരിക്കുക. അതും കിട്ടില്ലെന്ന് ഏകദേശം മനസ്സിലായിട്ടായിരിക്കണം ഒരഭിമുഖത്തിൽ പറഞ്ഞത് രാഷ്ട്രീയത്തിൻ്റെ പേരിൽ പലരും സിനിമകളിൽ നിന്നും ഒഴിവാക്കിയെന്ന്. ഭരണത്തിലിപ്പോൾ കോൺഗ്രസ്സാണ് ഇരിക്കുന്നതിൽ അവരുടെ ആളുകൾക്കല്ലേ കൂടുതലും ലഭിക്കുന്നത്. അതുപോലെ കമ്മ്യൂണിസ്റ്റ് വന്നാലോ ബി ജെ പി വന്നാലോ അങ്ങനെയല്ലേ. അപ്പോൾ സ്വാഭാവികമായും സിനിമാ മേഖലയിലും അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നാണ് ഇദ്ദേഹത്തിൻ്റെ അഭിപ്രായം. മതേതരാണെന്ന് പറഞ്ഞു നടക്കുന്നവരുടെയൊക്കെ ഉള്ളിൽ സ്വന്തം മതത്തെക്കുറിച്ചുള്ള ചിന്തകളുണ്ടെന്നും തുറന്നടിച്ചു. എല്ലാവരും മതേതരന്മാരായിട്ടാണ് അഭിനയിക്കുന്നത്. എല്ലാവരുടെയും ഉള്ളിൽ മതമുണ്ട്, ജാതിയുണ്ട്. അത് തെളിഞ്ഞു കാണുന്നത് അവരുടെയൊക്കെ മക്കളുടെ വിവാഹം വരുമ്പോഴാണ്. വലിയ മതേതരത്വം പറയുന്നവരൊക്കെ അവരുടെ മക്കളുടെ കാര്യം വരുമ്പോൾ ബലം പിടിക്കും, പ്രശ്നമുണ്ടാക്കുമെന്നും പറയുന്നു. എങ്കിൽ അങ്ങയുടെ മക്കളെ ആ രീതിയിൽ തന്നെ ഭാവി കണ്ടെത്തണം, അതല്ലേ വേണ്ടുന്നത്. പറയുമ്പോൾ കേരളത്തിലുള്ളവർ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെയാണ്. എന്തിനാണ് ഇങ്ങനെ കള്ളം പറയുന്നത്? സിനിമയിൽ വരുമ്പോൾ ഒരാളുടെ മതമനുസരിച്ച് അയാളുടെ കഥാപാത്രം തീരുമാനിക്കുമെന്ന്, അതൊക്കെ നമ്മൾ കാണുന്നതാണെന്നാണ് അദ്ദേഹത്തിൻ്റെ മറ്റൊരഭിപ്രായം. ഞാൻ രാഷ്ട്രീയത്തിൽ വരുന്നതിന് മുൻപ് തന്നെ എൻ്റെ ഉള്ളിൽ ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും ഞാൻ എല്ലാവരോടും നന്നായി സഹകരിച്ചിരുന്ന ഒരാളാണ് പോലും. അന്നൊക്കെ കണ്ണൂർ എക്സ്പ്രസ്സിലും മദ്രാസ് മെയിലിലും എപ്പോഴും രാഷ്ട്രീയക്കാരുണ്ടാവുമത്രേ. അതിലൊക്കെ വെച്ച് ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം വെളിപ്പെടുത്തുന്നു. കാർത്തികേയനും മുനീറുമൊക്കെ ആയിട്ട് അത്തരത്തിലാണ് പരിചയമുണ്ടാകുന്നത് പോലും. ഇപ്പോൾ തന്നെ ഒരു ഫ്ലൈറ്റ് യാത്ര നടത്തിയപ്പോൾ ഇ പി ജയരാജൻ കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒരുപാട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ സിനിമയിലേക്ക് വരുമ്പോൾ എന്താണെന്നറിയില്ല, ഒഴിവാക്കുന്ന എല്ലാവരും. ചിലപ്പോൾ ഒഴിവാക്കപ്പെടുന്നത് നല്ലതായിരിക്കാം. റിജക്ഷൻ ഈസ് റിഡയറക്ഷൻ എന്നല്ലേ. നമ്മളെ ഒരു സ്ഥലത്ത് നിന്ന് ഒഴിവാക്കുന്നത് ചിലപ്പോൾ വേറൊരു സ്ഥലത്തേക്ക് എത്തിക്കാനായിരിക്കും. അതുകൊണ്ട് എന്നെ ആരെങ്കിലും ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ, ഇന്ന് ഞാൻ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഇതിൻ്റെ ഭാഗമാണെന്നും കൃഷ്ണകുമാർ പറഞ്ഞു നിർത്തി. കൃഷ്ണകുമാറിൻ്റെ അഭിപ്രായത്തിൽ ഒഴിവാക്കപ്പെടുന്നത് നല്ലതാണെന്നാണ്. ശരിയാ, ചൊറിയും കുത്തി വീട്ടിയിരിക്കാമല്ലോ. സിനിമയും പോയി രാഷ്ട്രീയവും ഒഴിവാക്കുന്നു, അപ്പോൾ ഒരുപാട് സമയം കിട്ടും, ചൊറിയും നല്ല രീതിയിൽ കുത്താം.